നമസ്കാരം. 9 മണി ഒറ്റനോട്ടം ആരംഭിക്കുന്നു. മുതൽ പ്ലാസ്റ്റിക് നിരോധനം. സംസ്ഥാനത്ത് സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം പ്രാബല്യത്തിൽ. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളടക്കം 11 പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് നിരോധനം ബാധകമാക്കുക. നിയമലംഘനങ്ങൾക്ക് 10,000 രൂപ മുതൽ 50,000 രൂപ വരെയാണ് പിഴ ഈടാക്കുക. ആദ്യഘട്ടത്തിൽ പിഴ ഈടാക്കാതെ ബോധവൽക്കരണം നടത്താനാണ് സർക്കാർ തീരുമാനം. കൊച്ചിയിൽ നിന്ന് വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് മുതൽ പ്ലാസ്റ്റിക്കിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് എറണാകുളം മാർക്കറ്റിലാണ്. ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയിൽ നമുക്ക് പൂർണ്ണമായും പ്ലാസ്റ്റിക്കിനൊരു നിരോധനം വന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ആളുകൾ സാധനം വാങ്ങാൻ വരുന്നതാണെങ്കിൽ പോലും കുറച്ചധികം പേർ ഇപ്പോഴും പ്ലാസ്റ്റിക് കവറുകളിൽ തന്നെയാണ് ആ സാധനങ്ങൾ വാങ്ങുന്നത്. എന്നാൽ ചിലർ ഇന്ന് മുതൽ പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതിനാൽ തന്നെ ബിഗ് ഷോപ്പറുകളും അല്ലെങ്കിൽ തുണിസഞ്ചികളുമായി വരുന്നവരുമുണ്ട്. പക്ഷേ കച്ചവടക്കാർക്കൊക്കെ തന്നെ ഇനിയൊരു ബദൽ സംവിധാനം എന്ത് എന്നുള്ളൊരു ആശങ്ക തന്നെയാണ് കച്ചവടക്കാർക്കുൾപ്പെടെ ഇക്കാര്യത്തിലുള്ളത്. കാരണം എത്ര നാളിങ്ങനെ പത്രങ്ങളിലും മറ്റും സാധനങ്ങൾ നൽകാൻ കഴിയുമെന്നൊരു ആശങ്കയും ഇവർക്കുണ്ട്. ചേട്ടാ, ഇന്ന് മുതൽ പ്ലാസ്റ്റിക്കിന് നിരോധനമാണ്. അപ്പോൾ എത്രത്തോളം ഉണ്ടൊരു ആശങ്ക? സാധനങ്ങളെല്ലാം നമ്മൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു പ്രായോഗികമായിട്ടുള്ള എല്ലാം പൊതിഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കവറില്ലെങ്കിൽ ആൾക്കാർ വാങ്ങിയാമില്ല. ഇത് ഓരോ സാധനങ്ങളും മേടിച്ച് വെച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളതിൻ്റെ പേരിൽ വന്നൊരു സഞ്ചികളൊക്കെ ആകണം. സഞ്ചികളൊക്കെ കുറച്ച് കഴിയുമ്പോഴൊക്കെ ആവും. നിർബന്ധമായിട്ട് കിട്ടൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആയിക്കോളും. തുണിയുടെ സഞ്ചിയൊക്കെ ഇറക്കിയിട്ടുണ്ട്. അത് വലിയ പൈസയാണ്. ഇത് ചെറിയ കവറിലൊക്കെ ഇട്ട് കൊടുത്ത ഒരു 60 പൈസ വരുള്ളൂ. മറ്റേത് 2 രൂപ 3 രൂപ ഒക്കെ ചാർജ് വരും. അപ്പം ആ 3 രൂപ കൂടി ഇതുമേലേക്ക് കൂടുന്നല്ലാതെ ഇതുകൊണ്ട് പ്രയോജനം തൽക്കാലം കാണില്ല. ഇത്തരത്തിൽ കോർപ്പറേഷൻ്റെ ഒക്കെ ഭാഗത്ത് നിന്ന് നിരോധനമുണ്ട് എന്നുള്ള അറിയിപ്പ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും മറ്റു തുണിസഞ്ചിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇത്തരം ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കച്ചവടക്കാരൊക്കെ തന്നെ പറയുന്നത്. കാരണം 60 പൈസയ്ക്ക് ലഭിച്ചിരുന്ന പ്ലാസ്റ്റിക് കവർ അതിന് പകരം വരുന്ന തുണിസഞ്ചികൾക്ക് 2 രൂപ 3 രൂപ മുതൽ ആണ് വില വരുന്നത്. ഇതൊക്കെ വലിയ രീതിയിൽ കച്ചവടത്തെ പോലും ബാധിക്കുന്നൊരു അവസ്ഥയുണ്ടെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ചില ആളുകൾ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിഞ്ഞപ്പോൾ തന്നെ ചില ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ബിഗ് ഷോപ്പറുകളുമൊക്കെ ആയിട്ട് എത്തുന്നുണ്ട്. എങ്കിൽ പോലും മറ്റു ചിലർ ഇപ്പോഴും പ്ലാസ്റ്റിക് കവറുകൾ തന്നെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ചേട്ടാ, ഇന്ന് മുതൽ പ്ലാസ്റ്റിക് നിരോധനമാണല്ലോ. അപ്പോൾ വീണ്ടും പ്ലാസ്റ്റിക് കവറിലാണ് സാധനം വാങ്ങിയിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണിത്? അത് കടയിൽ നിന്ന് തന്നെ പ്ലാസ്റ്റിക് കവറിലാണ്. കടക്കാർ പ്ലാസ്റ്റിക് കവർ ഉപേക്ഷിച്ചാൽ മാത്രമേ മക്കളുള്ളവർക്കും അത് സാധിക്കൂ. അല്ലെങ്കിൽ വീടുകളിൽ സഞ്ചി എല്ലാവരും പഞ്ചായത്ത് കോർപ്പറേഷനൊക്കെ എല്ലാ വീടുകളിലും 1-2 സഞ്ചികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വില കുറച്ച് കൊടുത്തു കഴിഞ്ഞ് പ്ലാസ്റ്റിക്കൊക്കെ നിർത്തണമെന്നുള്ള താല്പര്യം. അത് നിർത്തണമെങ്കിൽ ഇത് ഒന്നല്ല കടക്കാരുടെ നിന്ന് സർക്കാർ ഇത് തിരിച്ചെടുക്കുക. അതൊക്കെ ഇപ്പോൾ 1,200 കോടി ഇവർക്ക് നഷ്ടമുണ്ടെന്നല്ലേ പറയണം. 1,200 കോടി സർക്കാർ കൊടുക്കുക. അപ്പോൾ അവരുടെ പ്ലാസ്റ്റിക് സർക്കാർ എടുത്തിട്ട് റോഡ് നന്നാക്കി എന്തെങ്കിലും ഉപയോഗിക്കുക. അതാണ് എൻ്റെ അഭിപ്രായം. കച്ചവടക്കാർ പറയുന്നത് സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർ സഞ്ചികളുമായി എത്തുക വരണമെന്നാണ് അവർ പറയുന്നത്. നമ്മൾ സഞ്ചിയായിട്ട് വരണമെങ്കിൽ ഇപ്പോൾ സഞ്ചിയൊന്നും കയ്യിലായിട്ടില്ല. തുണിസഞ്ചികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തുണിസഞ്ചിയായിട്ടേ വരുള്ളൂ. അതാണ് നമുക്ക് താല്പര്യം. നിലവിൽ ഇത്തരം ഒരു സാഹചര്യമാണുള്ളത്. വാങ്ങാൻ വരുന്നവർക്കാണെങ്കിലും കച്ചവടക്കാർക്കൊക്കെ ആണെങ്കിലും ഇത്തരം അഭിപ്രായങ്ങളൊക്കെയാണ് അവരിവിടെ നിന്ന് പറയുന്നത്. എന്ത് തന്നെയായാലും ഇനി വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ പൂർണ്ണമായിട്ടും ഒരു പ്ലാസ്റ്റിക് നിരോധനത്തിലേക്ക് തന്നെയായിരിക്കും എത്തി നിൽക്കുക എന്ന് നമുക്ക് പറയാം. വിനീതയാണ് കൊച്ചിയിൽ നിന്നും റിപ്പോർട്ട് തയ്യാറാക്കിയത്. മറ്റു വാർത്തയിലേക്ക് കടക്കാം. പുതുക്കിയ റെയിൽവേ യാത്രാ നിരക്കുകൾ നിലവിൽ വന്നു. അടിസ്ഥാന നിരക്കിൽ കിലോമീറ്ററിന് 1 പൈസ മുതൽ 4 പൈസ വരെ വർദ്ധിപ്പിച്ചു. എക്സ്പ്രസ് തീവണ്ടികളിൽ AC ക്ലാസിൽ കിലോമീറ്ററിന് 4 പൈസയും നോൺ AC വിഭാഗത്തിൽ കിലോമീറ്ററിന് 2 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. എന്നാൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് നിരക്ക് വർധന ബാധകമാകില്ല എന്ന് റെയിൽവേ അറിയിച്ചു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും SS ശരൺ ചേർന്നു. ശരണ, ഇന്ന് മുതൽ പുതുക്കിയ നിരക്ക് നിലവിൽ വരികയാണ്. എങ്ങനെയാണ് യാത്രക്കാർക്ക് ഇതിനോടുള്ള പ്രതികരണമൊക്കെ? രഞ്ജിനി, നേരത്തെ 2014-15 കാലയളവിലാണ് ഒരു ടിക്കറ്റ് നിരക്കിൽ വർധനവ് ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വർധനവ് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെയും പലരോടും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അവർ ഇതിനെക്കുറിച്ച് ബോധവാരല്ല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലരും ഈ കാര്യങ്ങളൊക്കെ തന്നെ ടിക്കറ്റ് നിരക്ക് വർധനവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഏതായാലും നേരത്തെ രഞ്ജിനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഓർഡിനറി നോൺ AC ഓർഡിനറി ക്ലാസുകൾക്ക് 1 പൈസയും ഇതോടൊപ്പം തന്നെ മറ്റ് AC ക്ലാസുകൾക്ക് 4 പൈസയുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു ആശങ്ക ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. നമുക്ക് ഇവിടെ തന്നെ ചോദിക്കാം, ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അറിഞ്ഞായിരുന്നു ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു? അറിഞ്ഞിരുന്നു. സ്ഥിരം യാത്ര ചെയ്യുന്നതാണോ? അല്ലല്ല, ഇടയ്ക്ക് മാത്രമേ യാത്ര ചെയ്യാറുള്ളൂ.
ഏതായാലും ബാക്കിയുള്ളവരോട് നമുക്ക് ചോദിക്കാം, ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് റെയിൽവേയിൽ. അപ്പോൾ നേരത്തെ 2014-15 കാലയളവിന് ശേഷം ഇപ്പോഴാണ് വീണ്ടും ഒരു വർധനവ് വരുന്നത്. 1 പൈസ വർദ്ധിപ്പിച്ചിട്ടുണ്ട് നോൺ എ സി ക്ലാസ്സുകൾക്ക്, എ സി ക്ലാസ്സുകൾക്ക് 4 പൈസയും. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണ്? സ്ഥിരം യാത്രക്കാർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ബാക്കിയുള്ള വർധനവിൻ്റെ കാര്യങ്ങൾ എനിക്ക് വേറെ അഭിപ്രായങ്ങളൊന്നുമില്ല. സ്ഥിരം യാത്ര ചെയ്യുന്നതാണ്? ഞാൻ എല്ലാ വീക്കിലും പോയി വരുന്നതാണ്, തൃശ്ശൂർ വരെ പോകുന്ന ആളാണ്. അപ്പോൾ അത് ബുക്ക് ചെയ്തൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഓൾറെഡി നേരത്തെ നമ്മുടെ ഈ റെയിൽവേയുടെ ഒരു ആപ്ലിക്കേഷൻ, അതിന് ഒരു പൈസ കൂട്ടിയപ്പോൾ തന്നെ അതൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. റിസർവ് ചെയ്ത് പോകുന്നവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതിൻ്റെ സർവീസ് ചാർജ് എന്തോ ഈടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഏതായാലും ഒരു ആശങ്ക കൂടി ഇവിടെയുള്ള യാത്രക്കാർ പങ്കുവയ്ക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സീസൺ ടിക്കറ്റുകൾക്ക് നിരക്ക് വർധനവില്ല എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും വർധനവ് ഉണ്ടായിട്ടില്ല. ഇന്ന് മുതൽ ടിക്കറ്റ് എടുക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇത് ബാധകമായിട്ടുള്ളൂ. ടിക്കറ്റ് നിരക്ക്, റെയിൽവേ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? റെയിൽവേ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഏതായാലും ഇവിടെ ഉള്ള റെയിൽവേ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പൂർണ്ണമായ വിവരം നമുക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഒന്നും പറയാൻ നിവൃത്തിയില്ല. വിവരങ്ങൾ കിട്ടിയാൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റൂ. അതായത് ഇപ്പോൾ 1 പൈസ നോൺ എ സി വിഭാഗത്തിൽ 1 പൈസയും എ സി വിഭാഗത്തിൽ 4 പൈസയും കൂട്ടിയിട്ടുണ്ട്. അല്ല, പത്രം കണ്ടിട്ട് വായിച്ചില്ല, വായിച്ചു നോക്കിയതിന് ശേഷം അതിനെക്കുറിച്ച് പ്രതികരിക്കാനേ കഴിയൂ. വളരെ കൂടുതലൊന്നുമല്ല കൂട്ടൽ. കാര്യം സീസണിൽ 185 രൂപ ട്രിവാൻഡ്രൂ വർക്കല, ഞാൻ സീസണിൽ പോകുന്ന ആളാണ്. വളരെ കൂടുതലൊന്നുമല്ല, 6 രൂപ ഒരു ദിവസത്തേക്ക് ടു ആൻഡ് ഫ്രോ ആകുന്നേ ഉള്ളൂ. അത് കൂടുതലായി തോന്നുന്നില്ല. വരും ദിവസങ്ങളിലും വലിയൊരു വർധന വിലോട്ട് കാര്യങ്ങൾ നീങ്ങുമെന്നൊരു ആശങ്കയൊന്നുമില്ല. നാടോടുമ്പോൾ നടുവേ, അല്ലാതെ എന്തുവരെ. ഏതായാലും ഇത്തരത്തിലൊരു സമ്മിശ്ര പ്രതികരണം തന്നെയാണ് യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മറ്റു ചിലർ കൂടി നമുക്ക് ഇവിടെ ഈ യാത്രാ നിരക്ക്, ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് അതിനെ നോക്കിക്കാണ്? കൂടുതലാണ് ഈ ചിലവെല്ലാം കൂടി ഈ സമയത്ത് ഇത് കൂടുതൽ വളരെ ബുദ്ധിമുട്ടാണ്. പൊതുവെ എല്ലാത്തിനും വിലക്കയറ്റാണല്ലോ. അപ്പോൾ ഇതുകൂടെ പമ്പിച്ചവർ നാട്ടിൽ മൊത്തത്തിൽ വിലക്കയറ്റമാണ്. അപ്പോൾ ഇതിൽ ട്രെയിനായിരുന്നു സേഫായിട്ട് യാത്ര ചെയ്യാനുണ്ട്, അത് എത്തിക്കുമ്പോൾ അതും ബുദ്ധിമുട്ടായി, കൂടുതൽ ബുദ്ധിമുട്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലൊരു സമ്മിശ്ര പ്രതികരണമാണ് യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പലരും തന്നെ സീസൺ ടിക്കറ്റ് എടുത്താണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആശങ്കപ്പെടുത്തുന്നില്ല, വർധന ഒന്നും തന്നെ ആശങ്കപ്പെടുത്തുന്നില്ല. എന്നാൽ മറ്റ് ആളുകൾ, അതായത് ഈ ദീർഘദൂര യാത്രക്കാരെയാണ് ഈ ടിക്കറ്റ് നിരക്ക് വലിയ തോതിൽ ബാധിക്കുക. ശരണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ടിക്കറ്റ് യാത്രാ നിരക്ക് വർധനയിൽ സമ്മിശ്ര പ്രതികരണമാണ് യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പുതുക്കിയ റെയിൽവേ യാത്രാ നിരക്കുകൾ ഇന്ന് മുതലാണ് നിലവിൽ വന്നിട്ടുള്ളത്. എസ് എസ് ശരണാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് കടക്കാം. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകിയ ഭൂപരിഷ്കരണ നിയമത്തിന് ഇന്ന് 50 ആണ്ട്. എന്നാൽ അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഭൂമി ലഭിക്കാത്ത ആദിവാസി കുടുംബങ്ങൾ വയനാട്ടിലുണ്ട്. 44 വർഷം മുൻപ് പട്ടയം ലഭിച്ചിട്ടും 62 ആദിവാസി കുടുംബങ്ങൾക്ക് ഇതുവരെയും ഭൂമി ലഭിച്ചിട്ടില്ല. വയനാട്ടിൽ മിച്ചഭൂമി വിതരണത്തിനായി 1975-76 ഇറക്കിയ വിജ്ഞാപന പ്രകാരം അപേക്ഷ നൽകിയ പൂതാടി ഗ്രാമപഞ്ചായത്തിലെ 62 ആദിവാസി കുടുംബങ്ങളാണ് ഭൂമി വർഷങ്ങളായിട്ടും കിട്ടാതെ വഞ്ചിക്കപ്പെട്ടത്. ജന്മിയായിരുന്ന കക്കോടൻ മൂസാഹാജിയിൽ നിന്നും സർക്കാർ പിടിച്ചെടുത്ത ഇരുളം വില്ലേജിലെ 120 ഏക്കർ ഭൂമിയാണ് പതിച്ചു നൽകാൻ തീരുമാനിച്ചിരുന്നത്. ഇതിനായി ഭൂമിയുടെ വിലയായ 300 രൂപ 16 തുല്യഗഡുക്കളായി അടക്കുകയും ചെയ്തു. 1976 മാർച്ച് 21 62 കുടുംബങ്ങൾക്ക് ഭൂമി പതിച്ചു നൽകി രേഖയും കൈമാറി. അന്ന് 18 വയസ്സുണ്ടായിരുന്ന വയനാട് ബത്തേരി വാകേരി സ്വദേശി കേശവന് ലഭിച്ച പട്ടയത്തിലെ ഭൂമി ഇതുവരെയും എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്ന് പറഞ്ഞു നിങ്ങൾ ആദ്യം പൈസ അടച്ചതിന്റെ യാതൊരു തെളിവില്ല. അന്നത്തെ താസിൽദാർ പറഞ്ഞു നിങ്ങളൊരു ഇപ്പൊ ഉള്ളവരൊരു പൈസ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് തെളിവ് കിട്ടും. അങ്ങനെ ബത്തേരി ട്രഷറിയിൽ വീണ്ടും ഞങ്ങൾ 18 രൂപ 75 പൈസ വീതം ഈ 8 ആളുടെ പൈസ ഞാൻ സ്വന്തം കിട്ടി ചെയ്ത് അതിന്റെ റെസിപ്റ്റ് അതോടെ ഉണ്ട്. ആദിവാസി വിഭാഗങ്ങൾക്ക് ഭൂവിതരണത്തിനായി ഭൂപരിഷ്കരണത്തിന് ശേഷം 5 നിയമങ്ങൾ വന്നെങ്കിലും ആദിവാസി കുടുംബങ്ങൾക്ക്
ഭൂമിയോ കിടപ്പാടമോ ലഭിച്ചില്ല. ഈ ഭൂമിയൊന്നും ഗവൺമെന്റിന് ഒരു ഓർഡിനൻസ് വഴി ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ല. ഈ ഭൂമികളൊക്കെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ വയനാട്ടിലെ ആദിവാസികൾക്ക് വലിയ രീതിയിൽ ഭൂമിയും വീടും കൃഷിസ്ഥലവും കൊടുക്കാൻ സാധിക്കും. ഭൂമി ലഭിക്കാത്തതിനെ തുടർന്ന് വാകേരി സ്വദേശി കേശവൻ 1995 ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും കേസ് ഇതുവരെ തീർപ്പായിട്ടില്ല. അദ്ദേഹത്തോടൊപ്പം കേസിൽ കക്ഷി ചേർന്ന പലരും ഇന്നില്ല. ആരോഗ്യവും സാമ്പത്തികവും ഇല്ലെങ്കിലും തനിക്ക് സർക്കാർ അനുവദിച്ച ഭൂമി 62 വയസ്സിലെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കേശവൻ കാത്തിരിക്കുകയാണ്. 1970 ജനുവരിയിലാണ് ഭൂപരിഷ്കരണ നിയമം പ്രാബല്യത്തിൽ വന്നത്. എന്നാൽ ഭൂവിതരണത്തിൽ സർക്കാരിന്റെ ജനകീയ താൽപര്യങ്ങളെ ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് അട്ടിമറിക്കുകയായിരുന്നു. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. വിഷയത്തിൽ സർക്കാർ ഇടപെടലിന് ശ്രമിക്കുമെന്ന് സി കെ ശശീന്ദ്രൻ MLA പറഞ്ഞു. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ ഇടപെടലിന് പരിമിതിയുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ആ പാവങ്ങൾക്ക് രേഖ മാത്രമുണ്ട്, ഭൂമിയില്ല. അതാണ് വിഷയം. എത്രയോ വർഷങ്ങളായിട്ട് തുടരുന്നൊരു വിഷയമാണത്. എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത് കോടതി കേസും ആയതുകൊണ്ട് ഗവൺമെന്റിനും അതിൽ കുറച്ച് പരിമിതികളുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ആദിവാസികളുടെ കാര്യം 100% ന്യായമായ കാര്യം തന്നെയാണ് അഭിപ്രായം. കോടതിയിൽ അങ്ങനെ നിരവധി കേസുകൾ വയനാട്ടിലുണ്ട്, ഒന്നോ രണ്ടോ മൂന്നോ അല്ല, നിരവധി കേസുകൾ വയനാട്ടിൽ. കലക്ടറേറ്റ് മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അയാളുടെ ഭൂമിയാണെന്ന് ഗവൺമെന്റ് കണ്ടെത്തി, കളക്ടർ കണ്ടെത്തി, എല്ലാവരും കണ്ടെത്തി. പക്ഷെ ഹൈക്കോടതി സമ്മതിക്കുന്നില്ല. അത് അയാളുടെ ഭൂമിയല്ല എന്ന് ഹൈക്കോടതി പറയുകയാണ്. ഹൈക്കോടതിയിൽ കാര്യം പറഞ്ഞാൽ നമുക്കിപ്പോ എന്താ ചെയ്യാൻ കഴിയാ? അതിന് സുപ്രീം കോടതിയിൽ പോകണം. എത്ര കാലം കഴിഞ്ഞിട്ട് അതൊക്കെ കിട്ടുക അവർക്കറിയാം. കോടതിയെ വിധി ലംഘിക്കാൻ ഗവൺമെന്റിന് കഴിയില്ലല്ലോ. ഇതാണ് ഒരു നിസ്സഹായാവസ്ഥയാണ് ഗവൺമെന്റ് ഇതിലുള്ളത്. ഇതാണ് വിഷയം. മരടിലെ ഫ്ളാറ്റ് പൊളിക്കൽ നടപടി അടുത്തയാഴ്ച ആരംഭിക്കാനിരിക്കെ പ്രദേശവാസികളുടെ സമരം ഇന്ന് ആരംഭിക്കും. ഇൻഷുറൻസ് പരിരക്ഷയിലെ അവ്യക്തത നീക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പരിസരവാസികൾ അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നത്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്തായാലും ഇത്തരത്തിലുള്ള അവ്യക്തതയെല്ലാം മാറ്റണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചാണ് ഇപ്പോൾ പ്രദേശവാസികളുടെ അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നത്. എങ്ങനെയാണ് അവിടെ നിന്നുള്ള കാഴ്ചകളും വിശദാംശങ്ങളും? രഞ്ജിനി, പൊളിക്കൽ ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കെ ഇതിനിടയിലാണ് ഈ പൊളിക്കുന്ന ഫ്ളാറ്റുകൾക്ക് സമീപത്ത് താമസിക്കുന്ന ആളുകൾ തികച്ചും ആശങ്കയിലായിരിക്കുന്നത്. പൊളിക്കൽ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇവരുടെ പലരുടെയും വീടുകൾക്ക് വിള്ളൽ വീണ അവസ്ഥയാണുള്ളത്. ഈ വിള്ളൽ വീണതടക്കമുള്ള കാര്യങ്ങൾ പരിഹരിക്കണം, ഒപ്പം ഈ പൊളിക്കലിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കണം എന്നീ ആവശ്യങ്ങളെല്ലാം അധികൃതർ തള്ളുകയായിരുന്നു. കേവലം തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമാണ് തങ്ങൾക്കായി ഏർപ്പെടുത്തിയതെന്ന് അവർ കുറ്റപ്പെടുത്തുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നെട്ടൂർ ജംഗ്ഷനിൽ നിന്നും ഉള്ള മാർച്ചാണ് ഇപ്പോൾ ആൽഫ ഫ്ളാറ്റിനടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന സമരപ്പന്തലിൽ അനിശ്ചിതകാല പട്ടിണി സമരം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണിത്. ഇവർ നിരവധി ആളുകളാണ്. കേവലം ആൽഫ ഫ്ളാറ്റിനടുത്ത് മാത്രം ഏതാണ്ട് 50 വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടാകും എന്ന് വിലയിരുത്തപ്പെടുന്നു. സ്ഫോടനങ്ങൾ മരടിലെ ഫ്ളാറ്റ് പൊളിക്കൽ നടപടി അടുത്തയാഴ്ച ആരംഭിക്കാനിരിക്കെ പ്രദേശവാസികളുടെ സമരം ഇന്ന് ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങളില് ഇങ്ങനെ ഞാൻ കൂടി പടരം പലവർക്ക് ചുമ അങ്ങനെ ഇതൊക്കെ വന്നേക്കോളെ. അപ്പൊ ഞങ്ങൾക്ക് 9 ലീവ് വെച്ചേക്കോളെ. ഇത് പൊളിക്കാൻ തുടങ്ങിയ പോലെ വീടുകൾക്കൊക്കെ നാശനഷ്ടമൊക്കെ വന്ന് തുടങ്ങിയോ? ഞങ്ങളുടെ വീട്ടിലും സാധിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു സമരമായിട്ട്? നമ്മുടെ സ്ഥാപനത്തിൽ കുറെ വിള്ളലൊക്കെ വന്ന്, പിന്നെ നമുക്ക് ശ്വാസം മുട്ടല്, ചുമ, അതേപോലത്തെ പനികൾ വന്നു. ഞങ്ങളുടെ ഈ പൊളിക്കണാറിന് ഞങ്ങൾ ഈ 9 ലീവിന് വിട്ടേക്കണം. ഇത് പൊളിക്കണാറിന് ഞങ്ങളുടെ ദിവസത്തിൽ വിള്ളലും ഈ ഈ വിള്ളലും ചുമയൊക്കെ വരുന്നത്. ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റണില്ല. ാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് കുട്ടികളും പറയുന്നത്. അവർക്ക് പഠിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങുന്നു. പല വീടുകളും പൊളിഞ്ഞു.
അനീഷ തുടരാം. മരടിലെ ഫ്ളാറ്റ് പൊളിക്കൽ നടപടി അടുത്തയാഴ്ച ആരംഭിക്കാനിരിക്കെയാണ് പ്രദേശവാസികളുടെ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഇൻഷുറൻസ് പരിരക്ഷയിലെ അവ്യക്തത നീക്കണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പരിസരവാസികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികളടക്കം സമീപത്തുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികളടക്കം ഈ സമരത്തിൽ പങ്കെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അവിടുത്തെ സ്ഥാപനങ്ങൾക്കടക്കം വിള്ളൽ നേരിടുന്ന ഒരു സാഹചര്യം അടക്കം നിലവിലുണ്ട്. മരടിലെ ഫ്ളാറ്റ് പൊളിക്കൽ നടപടി അടുത്തയാഴ്ചയാണ് ആരംഭിക്കുന്നത്. അതിനിടയിലാണ് പ്രദേശവാസികളുടെ സമരം ആരംഭിച്ചിരിക്കുന്നത്. അനിശ്ചിതകാല സമരമാണ് പ്രദേശവാസികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. തങ്ങളുടെ അവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം, ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കണം തുടങ്ങി നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പ്രദേശവാസികൾ ഇപ്പോൾ അനിശ്ചിതകാല സമരത്തിൽ പങ്കെടുക്കുന്നത്. കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇപ്പോൾ കുട്ടികളെ അടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അവരുടെ പ്രതികരണവും നമ്മൾ കണ്ടതാണ്. അവർ പഠിക്കുന്ന സ്കൂളുകൾക്കടക്കം ഇത്തരത്തിൽ വിള്ളലുണ്ടാകുന്ന സാഹചര്യം ഒക്കെയും ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങളൊക്കെ? അനീഷ കേൾക്കാമെങ്കിൽ? തീർച്ചയായും രഞ്ജിനി, കുട്ടികളടക്കം സമരമുഖത്തേക്ക് എത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം തികച്ചും വലിയ ആശങ്കകരമായി തന്നെയാണ് ഇവരുടെ ജീവിതങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. കാരണം 50-ലധികം വീടുകളാണ് ആൽഫ ഫ്ലാറ്റിന് സമീപം മാത്രമുള്ളത്. ഇവിടെ സ്ഫോടനമടക്കമുള്ള നടപടിക്രമങ്ങൾ ഇനിയും ആരംഭിച്ചിട്ടില്ല. എങ്കിൽ പോലും പൊളിക്കൽ നടപടികൾ തുടങ്ങിയപ്പോൾ തന്നെ ഇവരുടെ പലരുടെയും വീടുകൾക്ക് വിള്ളൽ വീണിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതേപ്പറ്റി അധികൃതർക്ക് പരാതികൾ പലവട്ടം നൽകിയെങ്കിലും അത് കാര്യമായി അവർ വകവെക്കുന്നില്ല എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഒപ്പം ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയെങ്കിലും അത് കേവലം തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമാണ്. അതായത് 30 ലക്ഷം രൂപയുടെ നാശനഷ്ടം വീടിനുണ്ടായാൽ കേവലം 2-3 ലക്ഷം രൂപ മാത്രം ലഭിക്കുന്ന അവസ്ഥയിലേക്കാണ് ആ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ശക്തമായ സമരവുമായി പട്ടിണി സമരമടക്കമുള്ളവയുമായി ഇവർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന് പിന്തുണച്ചുകൊണ്ടാണ് ഇപ്പോൾ കുട്ടികളടക്കമുള്ളവരും സമരമുഖത്ത് ഇറങ്ങിയിരിക്കുന്നത്. അൽഫ ഫ്ളാറ്റ് പൊളിക്കണ കാരണം ഞങ്ങൾ 9-ാം തീയതി പോകും. അപ്പോ അൽഫ ഫ്ളാറ്റ് നിർത്തി വെക്കണം എന്നാ ഞങ്ങളുടെ തീരുമാനം. അതുകൊണ്ട് ഈ സമരം ഞങ്ങൾ തുടങ്ങണം. ഉണ്ട്, വിള്ളലൊക്കെ വന്ന് ഞങ്ങൾ 9-ാം തീയതി പോകും. എന്തായിരുന്നു അൽഫ ഫ്ളാറ്റ് പൊളിക്കണ കാരണം അത് നിർത്തി വെക്കണം എന്ന് ഞങ്ങൾ അനുവദിക്കുന്നു. ഇപ്പൊ നിലവില് ഈ പൊളിക്കലാണ്, സ്ഫോടനങ്ങളൊന്നും നടന്നിട്ടില്ല. ഇനി ഇത് തകർക്കുന്ന നടപടിക്രമങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുള്ളത്. അൽഫ ഫ്ളാറ്റ് പൊളിച്ചാൽ ഞങ്ങളുടെ സ്ഥാപനത്തില് വല്ല പ്രശ്നവും വരും. അതുകൊണ്ട് അൽഫ ഫ്ളാറ്റ് നിർത്തി വെക്കണമെന്ന് ഞങ്ങൾ അനുവദിക്കുന്നു. എന്തായാലും മരടിലെ ഫ്ളാറ്റ് പൊളിക്കൽ നടപടി അടുത്തയാഴ്ച ആരംഭിക്കാനിരിക്കുകയാണ്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളടക്കം രംഗത്തെത്തിക്കൊണ്ടുള്ള ഒരു സമരപരിപാടി, അനിശ്ചിതകാല സമരപരിപാടി ആരംഭിച്ചിരിക്കുന്നത്. ഇൻഷുറൻസ് പരിരക്ഷയിലെ അവ്യക്തത നീക്കണമെന്നത് ഉൾപ്പെടെയുള്ള നിരവധി ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. വിശദാംശങ്ങളാണ് അവിടുന്ന് എം എസ് അനീഷ് കുമാർ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയുടെ ആദ്യ സംയുക്ത സേനാ മേധാവിയായി ജനറൽ ബിപിൻ റാവത്ത് ഇന്ന് ചുമതലയേൽക്കും. 3 വർഷത്തേക്കാണ് നിയമനം. കരാനാവിക വ്യോമസേനകളെ ഏകോപിപ്പിക്കുകയാണ് ചീഫ് ഓഫ് ഡിഫൻസിന്റെ പ്രധാന ചുമതല. രാജ്യത്ത് ആദ്യമായാണ് കര നാവിക വ്യോമസേനകൾക്ക് സംയുക്തമായി ഒരു മേധാവി ചുമതല ഏൽക്കുന്നത്. കരസേനാ മേധാവി പദവിയിൽ നിന്നും ഇന്നലെ സ്ഥാനമൊഴിഞ്ഞ ജനറൽ ബിപിൻ റാവത്ത് സംയുക്ത സേനാ മേധാവിയായി ഇന്ന് ചുമതലയേൽക്കും. കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ബിപിൻ റാവത്തിനെ സംയുക്ത സൈനിക മേധാവിയായി നിയമിക്കാൻ തീരുമാനിച്ചത്. സൈനിക മേധാവിയുടെ വിരമിക്കൽ പ്രായം 62-ൽ നിന്ന് 65-ആയി ഉയർത്തിയാണ് റാവത്തിനെ സംയുക്ത മേധാവിയായി നിയമിച്ചത്. 2023 വരെയാണ് റാവത്തിന്റെ കാലാവധി. സംയുക്ത സേനാ മേധാവി നിയമനം തെറ്റായ ചുവടുവെപ്പാണെന്ന വിമർശനങ്ങൾക്കിടെയാണ് റാവത്ത് ചുമതല ഏൽക്കുന്നത്. CDSന്റെ അധികാരം എന്തെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലെന്നും കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി വിമർശിച്ചിരുന്നു.
കരസേനാ മേധാവി സ്ഥാനത്ത് 3 വർഷം പൂർത്തിയാക്കിയാണ് ജനറൽ ബിപിൻ റാവത്ത് സംയുക്ത മേധാവി പദത്തിൽ എത്തുന്നത്. നരേന്ദ്രമോദി സർക്കാർ നേട്ടങ്ങളായി ഉയർത്തിക്കാട്ടുന്ന മിന്നലാക്രമണം, ബലാക്കോട്ട് ആക്രമണം തുടങ്ങിയ നീക്കങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത് ബിപിൻ റാവത്ത് ആയിരുന്നു. സേനാ തലപ്പത്തിരുന്ന് റാവത്ത് നടത്തിയ പ്രസ്താവനകളും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 2017 ഏപ്രിലിൽ കശ്മീർ പ്രക്ഷോഭകരെ നേരിട്ടതുമായി ബന്ധപ്പെട്ട പ്രതികരണവും പൗരത്വ നിയമത്തിനെതിരായ പ്രതിഷേധക്കാരെ വിമർശിച്ചതും വിമർശനങ്ങൾക്കും വഴിയൊരുക്കിയിരുന്നു. ന്യൂസ് 18 ഡൽഹി. രാജ്യം നേരിടുന്ന ഏത് വെല്ലുവിളിയും നേരിടാൻ സൈന്യം തയ്യാറാണ് എന്ന കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരവനെ. സൈന്യത്തെ എപ്പോഴും സജ്ജമാക്കി നിർത്തുന്നതിനാണ് പ്രഥമ പരിഗണന. പ്രതിരോധം തീർക്കാൻ കരവ്യോമ നാവിക സേനകൾ സജ്ജമാണ് എന്നും കരസേനാ മേധാവി. ചുമതലയേറ്റ ശേഷം ആദ്യ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയായിരുന്നു നരവനെ. क्या भविष्य में चुनौतियां होने वाली हैं इसके ऊपर गौर करते हैं और उसको और उसके साथ कैसे निपटना है उसके लिए हमेशा हमारी प्लानिंग रहती है. सर, यू हैव बीन द वाइस चीफ बिफोर अज्यूमिंग द पोस्ट ऑफ द आर्मी चीफ. एज़ फार एज़ एक्विजिशंस आर कंसर्न्ड, व्हाट डू यू फील इज मोस्ट. ലോക കേരള സഭയുടെ 2-ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കം. 47 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. പ്രതിപക്ഷം ലോക കേരള സഭ ബഹിഷ്കരിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികൾ ലോക കേരള സഭയുടെ ഭാഗമാകും. വ്യത്യസ്ത മേഖലകളിൽ പ്രഗത്ഭരായ പ്രവാസി മലയാളികളെ പ്രത്യേക ക്ഷണിതാക്കളായും നിശ്ചയിച്ചിട്ടുണ്ട്. വൈകിട്ട് നിശാഗന്ധിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്യും. സഭയുടെ പരിഗണനയ്ക്ക് വിധേയമാകുന്ന നയരേഖ നാളെ മുഖ്യമന്ത്രി അവതരിപ്പിക്കും. നവകേരള നിർമ്മാണത്തിൽ പ്രവാസികളുടെ പങ്കിനെക്കുറിച്ചായിരിക്കും സമ്മേളനത്തിലെ പ്രധാന ചർച്ച. ലോക കേരള സഭ ഒരു സ്ഥിരം സംവിധാനമാക്കാനുള്ള നിയമനിർമ്മാണവും നിയമനിർമ്മാണം ആവശ്യപ്പെട്ടുള്ള കരട് ബിൽ 2-ാം തീയതി സമ്മേളനത്തിൽ അവതരിപ്പിക്കും. അതേസമയം 2-ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ലോക കേരള സഭയ്ക്കെതിരെ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ലോക കേരള സഭ പരാജയമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സാമ്പത്തിക ഞെരുക്കത്തിൽ നട്ടം തിരിയുന്ന ഒരു സർക്കാരിന് ഇത്രയും കോടികൾ മുടക്കി ഒരു മാമാങ്കം നടത്തേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും വലിയ മോടി പിടിപ്പിക്കത്തക്ക നിലയിൽ എന്ത് സംവിധാനമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്? എന്തിനു വേണ്ടിയാണ്? ഞങ്ങൾക്കറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ ഫ്യൂട്ടൽ എക്സർസൈസ്, സോ വി ആർ നോട്ട് അറ്റൻഡിംഗ് ദ കേരള ലോക്സഭ. ലോക കേരള സഭയ്ക്കുള്ള സ്ഥിരം വേദിയായി നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ലോഞ്ച് പുതുക്കി പണിഞ്ഞതിനെതിരെയും പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടത്തായി കൊലപാതക പരമ്പരയിലെ ആദ്യ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും. റോയ് തോമസ് വധക്കേസിൽ ജോളിയടക്കം 4 പേരാണ് പ്രതികൾ. റോയ് തോമസിന്റെ ബന്ധു MS മാത്യു 2-ാം പ്രതിയും താമരശ്ശേരിയിലെ സ്വർണ്ണപ്പണിക്കാരനായ പ്രജകുമാർ 3-ാം പ്രതിയും CPM മുൻ പ്രാദേശിക നേതാവ് മനോജ് 4-ാം പ്രതിയുമാണ്. 200-ലധികം സാക്ഷികളുടെ മൊഴിയെടുത്ത ശേഷമാണ് അന്വേഷണ സംഘം കുറ്റപത്രം തയ്യാറാക്കിയത്. പുതുവർഷ പുലരിയിലും തണുത്ത് വിറച്ച് ഉത്തരേന്ത്യ. ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കൊടും തണുപ്പ് തുടരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നടൻ ദിലീപ് നൽകിയ ഹർജിയും ഇന്ന് വാദം തുടരും. ശനിയാഴ്ചയാകും ഹർജിയിൽ കോടതി തീരുമാനം പറയുക. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജിന് DIG സ്ഥാനക്കയറ്റം. വരാപ്പുഴ ശ്രീജിത്ത് കസ്റ്റഡി മരണത്തിൽ ജോർജിനെ കുറ്റവിമുക്തനാക്കി DGP റിപ്പോർട്ട് നൽകിയതോടെയാണ് സ്ഥാനക്കയറ്റം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ BJP നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം ഞീഴൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജോസ് പ്രകാശാണ് പിടിയിലായത്. 2 വർഷമായി പീഡിപ്പിച്ചിരുന്നതായി പെൺകുട്ടിയുടെ പരാതി. ടാറിംഗ് പൂർത്തിയാക്കിയ ഉടനെ പരിശോധനയ്ക്കായി PWD കുഴിച്ച കൊച്ചിയിലെ തമ്മനം പൊന്നുരുന്നി റോഡ് ഗതാഗത യോഗ്യമാക്കി. രാത്രി 8 മണിയോടെയാണ് റോഡ് റീടാർ ചെയ്തത്. ശബരിമല വാർത്തകൾ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ ശാന്തവും സമാധാനപരവുമായ മണ്ഡലകാലമാണ് കഴിഞ്ഞുപോയത്. ഇതുവരെ സന്നിധാനം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റിപ്പോർട്ട് ചെയ്തത് 7 കേസുകൾ മാത്രമാണ്. കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് 33 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 2017 10-ലേറെ കേസുകളും സ്ത്രീ പ്രവേശനം ചർച്ചയായ കഴിഞ്ഞ വർഷം 33 കേസുകളാണ് സന്നിധാനം സ്റ്റേഷൻ പരിധിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇത്തവണ 7 കേസുകൾ മാത്രമാണ് സന്നിധാനം സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തത്. മുൻവർഷങ്ങളിൽ മോഷണ കേസുകളായിരുന്നു കൂടുതലെങ്കിൽ ഇപ്രാവശ്യം അതും കുറഞ്ഞു. 1 മോഷണ കേസ് മാത്രം.
അന്യ സംസ്ഥാനത്തിൽ നിന്നുള്ള കുറേയധികം ഭക്തന്മാർ ഈ വർഷം വരുന്നുണ്ട്. വളരെ സമാധാനപൂർണ്ണമായിട്ടുള്ളതാണ്. വേറെ കേസുകളൊന്നും തന്നെ നമുക്ക് ഡിറ്റക്ട് ചെയ്തിട്ടൊന്നുമില്ല ഈ വർഷം ഈ സീസണിൽ. മോഷണം ഉൾപ്പെടെയുള്ള കേസുകൾ കുറഞ്ഞതിന് പോലീസിന്റെ ശക്തമായ ഇടപെടലും കാരണമായിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ക്യാമറമാൻ വിപിൻ മുരളിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 സന്നിധാനം. എബോള ടീം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.